ഇപ്പോൾ വിദ്യാർത്ഥികളെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ താപം ഹീറ്റ് കാണാനുള്ള മൂന്ന് ഇക്വേഷൻസ് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻസുകളും തരവാന്ന് വേണ്ടിയിട്ട് ചെറിയ ഒരു പ്രോബ്ലം ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ എഴുതിരുത്താൽ മതി, വാല്യൂസ് എഴുതിരുത്താൽ മതി. ഓക്കെ. ഒരു കണ്ടക്ടർ, ഒരു ചാലകം, ആ ചാലകത്തിൻ്റെ റെസിസ്റ്റൻസ്, പ്രതിരോധം, എൻ്റെ കൂടെ എഴുതിരിക്കണേ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം 100 ohm ആണ്. ഓക്കെ, 100 ohm റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിലൂടെ ഒരു 2 ampere കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. 2 ampere കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിലായിട്ട് ക്വസ്റ്റ്യൻ തരാം കേട്ടോ, ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തരാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 2 ampere കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ ചോദ്യതാണ്, വിത്തിൻ 5 minutes 5 minutes കൊണ്ട് ഉണ്ടാകുന്ന ഈ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റ് എന്ത്? ഇതാണ് നമ്മളെ ചോദ്യം. 5 minutes ഉണ്ടാകുന്ന ഹീറ്റ് എന്ത്? ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അത് വ്യക്തമായിട്ട് എഴുതാൻ പഠിക്കലാണ് ആദ്യത്തെ നമ്മളെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ആൾ 2 ampere കറണ്ടാണ്. ഓക്കെ, സോ നമ്മൾ എഴുതിരുത്തു I is equal to 2 ampere. ഓക്കെ, അടുത്തതായിട്ട് നമുക്കുള്ളത് R ഉണ്ട് അല്ലേ, റെസിസ്റ്റൻസ് ഉണ്ട്. R is equal to 100 ohm 100 ohm ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളെടുത്തുള്ളത് ടൈമാണ്. T is equal to 5 minutes. ഓക്കെ, മലയാളിക്കാർ മലയാളത്തിൽ എഴുതിക്കൊണ്ടിട്ട 5 minutes. അപ്പോൾ മക്കൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, മിനിറ്റിനെ അപ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ട് മാറ്റണം, സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 5 minutes എന്നതിന് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 5 × 5 × 60 5 × 60 That is equal to നമുക്ക് കിട്ടുന്നു 300 seconds എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ കേട്ടോ, ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അത് വ്യക്തമായിട്ട് എഴുതി വെക്കുന്നു മക്കളെ. ഓക്കെ അല്ലേ, I കിട്ടി, I 2 ampere ആണ്, R 100 ohm ആണ്, ടൈം 5 minutes ആയിരുന്നു, മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് കാണേണ്ടത് എന്താണ്, H കാണണം, ഹീറ്റ് കാണണം. അപ്പോൾ ഈ തന്നിട്ടുള്ള വിലകൾ ഉപയോഗിച്ചിട്ട്, ഈ തന്നിട്ടുള്ള വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ എച്ച് കാണാം? ഓക്കെ, ആ എച്ച് കാണണമെങ്കിൽ നമ്മളിങ്ങനെ ഇനി ഒന്നുകൂടി ചിന്തിക്കണം. നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മളെ മുന്നിലുള്ള ഇക്വേഷൻസുകൾ, 3 equations അതിലിവിടെ ഏത് അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതാ കൊടുക്കുന്നു, H is equal to I² RT. ഇതൊക്കെ നമ്മൾ കുറേ ഉപയോഗിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. H is equal to I² RT. ആയിക്കോട്ടെ, എന്നാ കൊടുക്കി, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കി. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ വാല്യൂ കൊടുക്കുന്നു, H is equal to I എത്രയാ, I 2 ആണ്, 2 × 6 100 ohm ആണ്, 100 × T 300 seconds ആണ്, 300. ഓക്കെ, മറക്കരുത്, 2 × 4 × 100 × 300 സിമ്പിൾ, 4 × 3 = 12, ഇതിൻ്റെ 2 0, ഇതിൻ്റെ 2 0, ഇത്രയും ജൂളാണ് ഇപ്പോൾ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഹീറ്റ്. ഓക്കെ, കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, യെസ്, ആവശ്യമുള്ള ഒരു വീഡിയോ വീണ്ടും വീണ്ടും കാണാം കേട്ടോ. ഇന്നാ ആയിക്കോട്ടെ, എന്നാൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, സിമ്പിളായൊരു ക്വസ്റ്റ്യൻ, ഒരു സർക്യൂട്ട്, ആ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. റെസിസ്റ്റൻസ് ഒരു 120 ohm ആണ്. ഓക്കെ, 120 ohm ആണ് റെസിസ്റ്റൻസ്. ഓക്കെ, ആ സർക്യൂട്ടിൻ്റെ അക്രോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു 240 volts കൊടുക്കുകയാണ്. 240 volts കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്, 10 seconds കൊണ്ട് കേട്ടോ, കൺവേർട്ട് ചെയ്യുന്നു വേണ്ട, 10 seconds കൊണ്ട് ഉണ്ടാകുന്ന ഹീറ്റ് എന്ത്? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് എഴുതിക്കണേ, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടൈമിനെ സെക്കൻഡിലാണ്, അപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ട. ഓക്കെ, സെക്കൻഡിലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കാണണം? ഹീറ്റ് കാണണം. ഹീറ്റ് കാണണമെങ്കിൽ എൻ്റെ മുത്തുമക്കൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തേ കാര്യം എന്ന് പറഞ്ഞാണി, യെസ് യെസ് അതന്നെ, H is equal to V² T/R. ആശ ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിയാ, ഇത് നിങ്ങളുടെ കുറേ ആൾ ചെയ്യന്നെ, അങ്ങനെ തന്നെ പഠിയാ. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ ഞാൻ വിചാരിച്ചൊരു കാര്യം കേട്ടോ, പ്രോബ്ലം ചെയ്യാൻ നിങ്ങളും കൂടെ എൻ്റെ ഇപ്പം എന്തെങ്കിലേ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എത്ര മാത്സ് അറിയാത്തതിനും വിഷയമാക്കാൻ കേട്ടോ, നമ്മൾ ഈ പറയേണ്ട സ്റ്റെപ്പുകൾ അതേപോലെ ഇങ്ങനെ ഫോളോ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് H is equal to V എത്രയാ, 240 ആണ്. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്വയർ ചെയ്യണം, 240 സ്ക്വയർ. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ആയിരുന്നു, നമുക്കറിയില്ലേ സ്ക്വയർ ചെയ്യാൻ 2 times മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ,
അപ്പോൾ 240 × 240 × T വരെ എത്രയാണ്? 10 ആണ്. ഡിവൈഡഡ് ബൈ 6 എത്രയാണ് മക്കളെ? 120 ആണ്. അപ്പോൾ ഇതെന്ത് വെച്ചാൽ ഇത് എന്താ മാഷങ്ങൾ ഇവിടെ സ്ക്വയർ ചെയ്യാമെന്നൊക്കെ ചോദിച്ചേക്കും ചില മക്കൾ. ഓക്കെ, അത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന കണക്കേ എക്സാമിനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്വയർ ചെയ്ത് കണ്ട് അതിന് 120 കൊണ്ട് അരിച്ചിട്ട് കുറേ സമയം വേസ്റ്റ് ആക്കണ്ട. ഇവിടെ നോക്കി, ഇവിടെ ഇപ്പം നമുക്ക് കാണുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് ചെറുതാക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? അതാ 120നെയും 240 വെട്ടിക്കൂടെ. 240 എത്ര? 120 × 2. കഥ കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഇനി നോക്കി നിങ്ങൾ 2 × 240 സോറി 24 എത്രയാ? 48. ദെൻ ഇതിൻ്റെ ഒരു 0, ഇതിൻ്റെ ഒരു 0, ഇത്രയും ജൂൾ. എന്തൊരു സിമ്പിൾ. ഓക്കെ, മറ്റേത് നമ്മൾ 240 സ്ക്വയർ ചെയ്തു, അപ്പോൾ ഒരു വലിയൊരു വാല്യൂ കിട്ടും. അതിൽ 120 കൊണ്ട് അരിച്ച് എത്രകാലം സമയം പോകും? ഓക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുക, സിമ്പിളായിട്ട് ചിന്തിക്കുക. എന്തൊരു ഈസിയാണ് ഫിസിക്സ് ഒക്കെ പഠിച്ചാൽ. ഓക്കെ, ആയിക്കോട്ടെ. എന്നാലും ഒരൊറ്റ ചോദ്യം കൂട്ടും, എന്നാൽ നമുക്ക് വിക്ടേഴ്സിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അടുത്തൊരു ചോദ്യം കൂടെ എഴുതിക്കൂളി. ഒരു സർക്യൂട്ട് ഉണ്ട്, ആ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് 200 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സർക്യൂട്ടിലൂടെ 5 ആമ്പിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടാ 200 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു, 5 ആമ്പിയർ കറണ്ട് പ്രവഹിക്കുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിത്തിൻ 10 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടുണ്ടാകുന്ന ഹീറ്റ് എന്ത്? ഇതാണ് ചോദ്യം. അപ്പം എൻ്റെ മുത്തു മക്കള് മാഷേ, നിങ്ങൾ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ തരലി, ഇതൊക്കെ എന്ത്? അങ്ങനെ വിചാരിച്ചില്ല. ഇതാ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ ആൾക്കാർ തീരെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർക്ക് കുറേ മാത്സൊക്കെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഓൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തരുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. എന്നാൽ ആയിക്കോട്ടെ മക്കൾ, ഇതാ ചെയ്യ്. V=200 വോൾട്ട്, I=5 ആമ്പിയർ, T=10 മിനിറ്റ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മിനിറ്റിന് സെക്കൻഡൊക്കെ മാറ്റി അല്ലേ. 10 × 60=600 സെക്കൻഡ്. എന്നാൽ നിങ്ങൾ പറഞ്ഞരി, ഇവിടെ ഏത് ഇക്വേഷനൊക്കെ വെക്കുക? വി ഉണ്ട്, ഐ ഉണ്ട്, ടി ഉണ്ട്, നമുക്ക് എച്ച് കാണണം. എച്ച് കാണണം. വെറ്റേ വെറ്റേ, എച്ച് ഈസ് ഈക്വൽ ടു വിറ്റ്. ആയിക്കോട്ടെ. എന്നാ ആയിക്കോട്ടെ മാഷേ, എന്നാ വേഗം ചെയ്യ്, വേഗം ചെയ്യ്. 200 × I എത്രയാ? 5 × R എത്രയാ? സോറി, ടി അല്ലേ, 600 സെക്കൻഡ് അല്ലേ, 600 സെക്കൻഡ്. നമുക്ക് ചെയ്ത് നോക്കാം. 2 × 5 = 10. 10 × R 60. ഇതിൻ്റെ 2 0. ഓക്കെ, ദെൻ ഈ 600ൻ്റെ 2 0, ഇത്രയും ജൂൾ. എന്തൊരു സിമ്പിൾ, എന്തൊരു സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചോദ്യങ്ങൾ വരുള്ളൂ, ഇങ്ങനെ സിമ്പിളായ ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പോൾ മക്കൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ആ വാല്യൂ നിർബന്ധമായിട്ടും എഴുതിയിരിക്കുക. എന്നിട്ട് നമ്മളിങ്ങ് തീരുമാനിക്കുക ഏത് സൂത്രവാക്യമാണ് എന്നിട്ടോ. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് തരേണ്ടത്. ഓക്കെ, എന്നാൽ ആയിക്കോട്ടെ. നമുക്ക് ഇനി ഇന്നത്തെ വിക്ടേഴ്സിൽ വന്ന ചോദ്യമൊക്കെ നോക്കല്ലേ, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യത്തായിരുന്നു, അതിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, ഓക്കെ. നിങ്ങൾ ക്വസ്റ്റ്യങ്ങളെല്ലാം എഴുതുന്നത് ഇത് മലയാളം മീഡിയത്തിൻ്റെ ആട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ആ ക്വസ്റ്റ്യൻ അവിടെ പറയണില്ല. നിങ്ങളൊന്ന് ഈ വിറ്റേഴ്സ് നിന്ന് അതെടുത്ത് എഴുതണം കേട്ടോ. ആയിക്കോട്ടെ, എന്നാൽ നോക്കി. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, 230 വോൾട്ട് 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് അയൺ ബോക്സ് ഇസ്തിരിപ്പെട്ടിയിലൂടെ 3 ആമ്പിയർ കറണ്ട് 10 സെക്കൻഡ് പ്രവഹിക്കുന്നു. ഓക്കെ, 10 സെക്കൻഡ് ഒഴുകുകയാണ്. അങ്ങനെയെങ്കിൽ ഉണ്ടാകുന്ന ഹീറ്റ് കാണാനാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. I²R(T) യൂസ് ചെയ്യണം, V²T/R യൂസ് ചെയ്യണം, വിറ്റ് യൂസ് ചെയ്യണം. ഈ 3 ഇക്വേഷൻസുകളും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം കാണണം. ഓക്കെ, നോക്കില്ലേ, നോക്കിയില്ലേ മക്കളെ, എവിടെ നിങ്ങൾ നോക്കില്ലേ. യെസ്, ആയിക്കോട്ടെ മാഷേ. എന്നാ പറയും നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിക്കിട്ടോ. ഓക്കെ, എന്നാൽ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എന്നൊക്കെ എഴുതിയെടുക്കാം. വാല്യൂ V=230 വോൾട്ട് ഉണ്ട് അല്ലേ. പിന്നെ I=V230 ഉണ്ട്. I എത്രയാണ്? 3 ആമ്പിയർ ഉണ്ട് അല്ലേ. എന്നാൽ T എത്രയാണ്? 10 സെക്കൻഡ് ഉണ്ട്. എന്നിട്ട് 3 ഇക്വേഷന് വെക്കാൻ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ H=I ഞാൻ അവിടെ നിന്ന് വായിച്ച ഒരു വൃത്തിയില്ല ഇവിടെ. എത്ര മാഷങ്ങൾ ഇങ്ങനെ. ഓക്കെ, എന്നാൽ ആയിക്കോട്ടെ, വൃത്തിയിലോടുത്ത് വെക്കാം നമുക്ക്, നമുക്കൊന്ന് വിഷയമില്ലാന്ന്. ഓക്കെ, എന്നാൽ ഒന്നാമത്തത് H=I²R(T) ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കാണണം? ഹീറ്റ് കാണണം. അപ്പോൾ അത് കാണണമെങ്കിൽ വലിയൊരു വെല്ലുവിളി എന്താന്ന് വെച്ചാൽ, മാഷേ ഞങ്ങൾക്ക് I തന്നിട്ടില്ലല്ലോ, മാഷേ ഞങ്ങൾക്ക് I തന്നിട്ടില്ലല്ലോ. വി ഉണ്ട്, ആ I ഉണ്ടല്ലേ, എന്താ കാണാത്തത്? ഓക്കെ സോറി, എൻ്റെ തെറ്റി. ഓക്കെ, എന്താ കാണാത്തത്? നമുക്ക് R തന്നിട്ടില്ലല്ലോ മാഷേ. അപ്പോൾ R എങ്ങനെ കാണാം? R എങ്ങനെ
കാണണമെങ്കിൽ ഇതാ നമ്മൾ ഓമിൻ്റെ സൂത്രവാക്യം എടുക്കുക. വി ഉണ്ട്, ഐ യു ഇല്ലേ. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ നമ്മൾ ചെയ്യുന്നു അല്ലേ. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ചെയ്യുന്നു. ആ വി ബൈ ഐ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, 230 ഹരിക്കണം ഐ എത്രയാണ്, 3 വരും അല്ലേ. ഓക്കെ 3. അപ്പോൾ നിങ്ങളൊന്ന് അരിച്ചു നോക്കണേ, 230 ഹരിക്കണം 3 ചെയ്താൽ ഒരു ഏകദേശം ഒരു 76.66 ഇത്രയാണ് നമ്മൾ ഓം കിട്ടുക, ഇത്രയാണ് നമ്മൾ പ്രതിരോധം കിട്ടുക, ഇവിടെ പ്രതിരോധം കിട്ടുക. അങ്ങനെയാണെങ്കിൽ എച്ച് ഈസ് ഈക്വൾ ടു ഐ സ്ക്വയർ 3 സ്ക്വയർ ഇൻറ്റു 6 ഈ ചെങ്ങായി 76.6 ഇൻറ്റു ടി. ഇനി ഈ ചില ആൾക്കാർക്ക് ഉണ്ടാവും മാഷേ ഈ 0.1 എനിക്ക് ഗുണിക്കാറിയല്ല, ഓല് 76 എടുത്താൽ മതി കേട്ടോ, 76 എടുത്താൽ മതി വിഷയാക്കൊന്നും വേണ്ട. ഇൻറ്റു ടി, ടി 10 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 9 × 76.6 × 10. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഞാനൊന്നും ഇങ്ങനെ ഇവിടെ അങ്ങനെ പേപ്പറിൽ ചെയ്തുണ്ട്. 9 × 76.6 × 10 അല്ലേ. ഓക്കെ, ഒരു ഏകദേശം കിട്ടുക നിങ്ങൾക്ക് ഒരു 6894 ജൂലൈ കാലം മിക്കവാറും കിട്ടുക. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, എൻ്റെ തെറ്റിയോ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഇവിടെ പേപ്പർ ഇപ്പം ഇങ്ങനെ കൂട്ടുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കണേ, ചെയ്ത് നോക്കണം, കിട്ടുണ്ടോ നോക്കണം. യെസ്, ആയിക്കോട്ടെ. എന്നാൽ അടുത്തതിൽ ഇനിയുണ്ട്, അടുത്ത എന്താണ് നമുക്ക് എന്ത് കാണണം. അപ്പോൾ ഐ സ്ക്വയർ ആർ ടി വെച്ച് നമ്മൾ കണ്ടു, അടുത്ത് വി സ്ക്വയർ ടി ബൈ ആർ വെച്ച് ഈ സൂത്രവാക്യം ചെയ്യണം. അപ്പോൾ വി സ്ക്വയർ ടി ബൈ ആർ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ എഴുതിരിക്കി, എന്നാൽ എഴുതിരിക്കി എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ വെക്കുമ്പോൾ. ഓക്കെ, നോക്കി നോക്കി നോക്കി, വി എത്രയാണ്, 230 × 230 × ടി എത്രയാണ്, 10 ÷ 76.6. മക്കളെ, ഇത്ര വലിയ ക്വസ്റ്റ്യൻ ഒന്നും പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾ അതിനെ പറ്റി ബേജാറാവണ്ട കേട്ടോ. അതെന്താ മാഷെ, ഞങ്ങളിതൊക്കെ എങ്ങനെ ചെയ്യുക, വിഷയമാക്കണ്ട, ഇത്ര വലിയ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കിട്ടുക ഒരു 6896 ആ വാല്യൂ കിട്ടണം. ഓക്കെ, കേട്ടോ, ഏകദേശം ഈ വാല്യൂ തന്നെ കിട്ടണം. നമ്മളെന്ന് വെച്ചാൽ ഈ പോയിൻ്റൊക്കെ എടുക്കേണ്ടടുത്ത് പ്രശ്നം ഉണ്ടാകും കേട്ടോ. ഓക്കെ, ദെൻ മക്കൾ ഇനി അടുത്തൊരു സൂത്രമാക്കി ഉണ്ടല്ലോ, എച്ച് ഈസ് ഈക്വൽ ടു ആരാണ് 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 വിറ്റ്. ഓക്കെ, വിറ്റ് ഞാൻ ചെയ്യണില്ല മക്കളെ, ചെയ്യണില്ല, നിങ്ങൾ ചെയ്യണം കേട്ടോ, ചെയ്ത് നോക്കണം. ഗുണിക്കലും ഹരിക്കലും ഒക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, എച്ച് ഈസ് ഈക്വൽ വിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. വിറ്റ് എത്രയാ, 230 × i എത്രയാണ്, 3 × 10. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കി, ഏകദേശം ഈ വാല്യൂ തന്നെ കിട്ടും, ഒരു 6900 സംതിങ് കിട്ടണം. ഓക്കെ, അതായത് 3 കേസിലും നമുക്ക് എന്ത് കിട്ടണം, തുല്യമായിട്ടുള്ള വിലകൾ കിട്ടണം. ഓക്കെ, അത് കിട്ടും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഈ പ്രോബ്ലങ്ങൾ വിഷയാക്കണ്ട, ഇത് നിങ്ങൾക്ക് എല്ലാ സൂത്രവാക്യങ്ങളും എല്ലാ ഇക്വേഷൻസുകളും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വന്നതാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനൊന്നും വരില്ല, നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങളേ വരുള്ളൂ കേട്ടോ. ഓക്കെ, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഈ പഠിച്ച വിവരങ്ങൾ വെച്ചിട്ട് ഈ ഒരു ടേബിള് കിട്ടുന്നുണ്ടോ നോക്കണം. ഓക്കെ, കിട്ടുന്നു നോക്കണം. ഇതിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലല്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നിൽ ഐ കാണാനാണ്, ഓക്കെ, ഹീറ്റൊക്കെ തന്നിട്ട് ഐ കാണാനാണ്. അപ്പോൾ ഇതെങ്ങനെ കാണുക എന്നൊക്കെ ചില സംശയങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൂത്രവാക്യങ്ങൾ വരിക എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, എങ്ങനെ വരിക എന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരും, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കണേ. യെസ്, ഓക്കെ, നോക്കെ, ഇതിപ്പോൾ ഒക്കെ എങ്ങനെയാണ് മാഷേ വരിക, നോക്കി, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒന്നാമത്തെ സൂത്രവാക്യത്തിൽ, ഒന്നാമത്തേടെ ഞാൻ അങ്ങനെ എഴുതിയെടുക്കുകയാണ്. ഒന്നാമത്തേൽ നമുക്ക് എന്തുണ്ട്, 6 10 Ω അല്ലേ. ദെൻ ഐ ഉണ്ട്, സോറി, ഐ തന്നിട്ടില്ല അല്ലേ. ഓക്കെ, ആയിക്കോട്ടെ. ടി ഉണ്ട്, 5 സെക്കൻഡ് ഉണ്ട്. ദെൻ എച്ച് ഉണ്ട്, എത്രയാ, 50 Joule ഉണ്ട്. ഒക്കെ നമുക്ക് കറണ്ട് കാണണം. അപ്പോൾ അതിന് നമ്മുടെ സൂത്രവാക്യം ഇല്ലല്ലോ മാഷേ. ചില ആൾക്കാർ ആകെ വേജാറാവും, മാഷെ അതങ്ങ് പഠിപ്പിച്ചിട്ടില്ലല്ലോ, അതൊക്കെ നമ്മൾ പഠിച്ചുകൊണു, നമ്മളിത് ഉണ്ടാക്കിയാൽ മതി, ഇതാക്കണു. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലേ. ഇത് നമുക്ക് എച്ച് തന്നിട്ടുണ്ട്, ദെൻ ആറ് തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്, ഐ കാണണം. ഐ കാണണമെങ്കിൽ ഇതാ ഈ രണ്ട് ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഗുണിക്കണം എന്നുള്ള ആൾക്കാർ, ഇവിടെയൊക്കെ ഗുണിക്കണം എന്നുള്ള ആൾക്കാർ, മക്കൾ നോക്കണേ, ഈ ഗുണിക്കണം എന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, ഹരിക്കണം എന്നായിട്ട് മാറും. അഥവാ നമ്മളെ സൂത്രവാക്യം ഇങ്ങനായിട്ട് മാറും, എച്ച് ഹരിക്കണം എച്ച് ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇന്ന് നിങ്ങൾ മക്കൾ വാല്യൂ ഒന്ന് കൊടുത്തു നോക്കി, എച്ചിൻ്റെ വാല്യൂ എത്ര കിട്ടിയിട്ടുണ്ട്, 50 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 6 എത്രയാ, 10 കിട്ടിയിട്ടുണ്ട്. ടി എത്രയാണ്, 5. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെ മാഷ ചെയ്യുക, ഒന്നുമില്ല മക്കളെ. നോക്കി നിങ്ങൾ ഈ 0 0 ക്യാൻസൽ ചെയ്ത് ഇവിടെ, ബാക്കി എന്താ, 5 ബൈ 5. അഥവാ ഞാൻ ഇവിടെ ഇത് കേട്ടോ, ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 ബൈ 5 ഈസ് ഈക്വൽ ടു 1. ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ √1 ആണ്, എന്താണ്, 1 ആമ്പിയർ.
ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉത്തരം കിട്ടി എന്താണ് ഒരു ആമ്പിയർ ഓക്കെ ഇതേപോലെ നമുക്ക് ഇനിയിപ്പോൾ ടി കാണണം വിചാരിക്കുക മക്കളെ 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 ഞാൻ ഇവിടെ ഒന്ന് വായിക്കുകയാണ് ഓക്കെ നിങ്ങൾ ആവശ്യമുള്ളവർ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കാണണേ ഓക്കെ ദെൻ ഞാൻ മക്കൾ കണ്ടോളി നമുക്ക് എന്തെങ്കിലും ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പക്ഷേ എന്നാൽ അടുത്തും കൂടി പറഞ്ഞുതരി അടുത്തും കൂടി പറഞ്ഞാൽ ഇനി വാക്യങ്ങൾ ചെയ്യൂ കേട്ടോ ഓക്കെ അടുത്തും കൂടി നമുക്ക് നോക്കാം അടുത്തും കൂടി നമുക്ക് നോക്കാം ഇതാ അതിൽ നമുക്ക് എന്താ കാണി ടി ആണ് കാണേണ്ടത് അതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ആറ് തന്നിട്ടുണ്ട് അഞ്ച് ഓമാണ് ദെൻ ഐ തന്നിട്ടുണ്ട് രണ്ട് ആമ്പിയർ ആണ് ദെൻ എന്ത് കാണണം ടി കാണണം ദെൻ എച്ച് തന്നിട്ടുണ്ട് 200 ജൂളാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂത്രവാക്യം എടുക്കുന്നു എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എച്ച് ഉണ്ട് ഐ ഉണ്ട് ദെൻ ആറുണ്ട് ടി കാണണം അപ്പോൾ നോക്കി നിങ്ങൾ ടീനെ മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ എന്തായിട്ട് മാറി എച്ച് ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി കിട്ടിയില്ല കിട്ടിയില്ല എത്ര ഉള്ളോ സിമ്പിളാണ് ഓക്കെ ഇവിടുന്ന് ഏതൊരാളെങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഡിവൈഡ് ബൈ ആയിട്ട് മാറുക ഹരിക്കണായിട്ടാണ് മാറുക ഓക്കെ ബേസിക് മാത്തമാറ്റിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഇനി വാല്യൂ കൊടുക്കുന്നു എച്ച് എത്രയാണ് 200 ഡിവൈഡ് ബൈ ഐ എത്രയാണ് 2 അപ്പോൾ ഞാൻ ഒറ്റ കൊടുക്കാട്ടെ 2 സ്ക്വയർ 2 × 2 ഇൻറ്റു ടി സോറി ആറ് ആറ് എത്രയാണ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഓക്കെ അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്ന് കുളിച്ച് വെക്കാം 200 2 × 2 = 4 4 × 5 എത്രയാണ് 20 ഓക്കെ 200 × 20 അതാണ് ടി ഓക്കെ എന്താ കിട്ടുക 200 എത്ര 20 ഓക്കെ മക്കളെ ഞാൻ ഇവിടെ ഇതാണ് 200 എത്ര 20 10 അപ്പോൾ ടി ഈസി കൂടെ എത്ര കിട്ടും 10 സെക്കൻഡ് അത് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ ഉത്തരമായല്ലോ എന്നാൽ മറ്റേത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമോ ഒന്ന് ചെയ്ത് നോക്കണേ ഓക്കെ എന്നാൽ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം പേഴ്സണലായിട്ട് നമുക്ക് അയച്ചുതരാം കേട്ടോ ഓക്കെ ആവശ്യമെങ്കിൽ നമ്മൾ വീണ്ടും ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ നമ്മളിടും ഓക്കെ ആണല്ലോ അപ്പോൾ ഈ രണ്ട് വീഡിയോസ് നന്നായിട്ട് മക്കൾ കാണുക ഉഷാറായിട്ട് പഠിക്കുക അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഈ 3 സൂത്രവാക്യങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ എങ്ങനെ കിട്ടുക എന്ന് പഠിച്ചില്ലെങ്കിലും ആ സൂത്രവാക്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇക്വേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ എന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് ലൈവ് ക്ലാസ്സുകൾ തുടങ്ങണം ലൈവ് ക്ലാസ്സിൽ എന്താ ചെറിയ പ്രോബ്ലം കഴിഞ്ഞോട്ടെ വെച്ചിട്ടാട്ടോ ഓക്കെ എന്നായിക്കോട്ടെ അപ്പോൾ ശരി നന്ദി നമസ്കാരം